ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലിറ്റിൽ വേൾഡ്. ഇനി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തലച്ചോറ് ഫ്രൈ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളി കൊടുക്കാൻ മറക്കരുതേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് ഇത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബീഫ് ബ്രെയിൻ കഴുകി വൃത്തിയാക്കിയത്, സവാള, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ആദ്യം നമുക്ക് തലച്ചോറ് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. നമ്മൾ എടുത്തു വച്ചിരുന്ന മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കണം. ഇതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ 3 വിസിൽ പോണ വരെയാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് അരിഞ്ഞുവച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. വണ്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയും 4 പച്ചമുളകും. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. നന്നായി വഴറ്റി എടുക്കണം. സവാളയ്ക്ക് നല്ലപോലെ വണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന തലച്ചോറിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒടിച്ചൊടിച്ച് കൊടുക്കണം. മുളക് പൊടി ഇതിനകത്തൊട്ടും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത്. ഇതുപോലെ എല്ലാം ഒടിച്ചൊടിച്ച് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊക്കെ കുറച്ച് വെള്ളമുണ്ട്, അതൊക്കെ കൂടി നമുക്ക് പറ്റിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അതിലേക്ക് 1-2 വേപ്പിലയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി തലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. Bye.